എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു ഗേറ്റ് ഞാൻ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഇതെന്താണെന്ന് എല്ലാവർക്കും അറിയാലോ അല്ലെ. അപ്പൊ ഇതിന് പല പേരുകൾ പറയും. കോട്ടയം ജില്ലയിൽ ഇതിന് പറയുന്ന പേര് ചുണ്ട് എന്നാണ്, വാഴച്ചുണ്ട് എന്ന് പറയും. തൃശ്ശൂർ ജില്ലയിലേക്ക് മാറിയപ്പോ കൊടപ്പൻ എന്ന് പറയും. പിന്നെ വാഴക്കൂമ്പ് അങ്ങനെയൊക്കെ പറയും, വാഴപ്പൂവ് എന്നൊക്കെ അല്ലെ, അങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നു. അപ്പം ഞാൻ ഇന്ന് വാഴച്ചുണ്ട് തന്നെയാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ഞാൻ ഇന്ന് ഇത് തോരൻ വെക്കാൻ പോവാണ്. നിങ്ങൾ എല്ലാവരും വെച്ചിട്ടുണ്ടാവും, വളരെ ഈസി ആയിട്ട് സിമ്പിൾ ആയിട്ട് നമുക്ക് വെക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്. അപ്പൊ ഞാൻ തോരൻ വെക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഇവനെ ഒന്ന് കുരുകുരുകുരാന്നൊന്ന് അരിയണം. അപ്പൊ ഞാൻ ഒന്ന് അരിഞ്ഞിട്ട് വരാം കേട്ടോ. ഇത് അരിയാൻ ഇച്ചിരി ടാസ്കാണ്, പക്ഷെ വേറെ വേണ്ട, ഇത് അരിയുന്നതിന് മുന്നേ തന്നെ നമ്മുടെ കയ്യിൽ ഇച്ചിരി വെളിച്ചെണ്ണ തൂക്കണം, അല്ലെ ഇതിന്റെ കറ നമ്മുടെ കയ്യിൽ പറ്റി അങ്ങനെ ഒട്ടും ഞാൻ ഓർത്തില്ലായിരുന്നു. ഇപ്പൊ ഓർത്താണ്, പെട്ടെന്ന് ഒട്ടും. അപ്പൊ ഞാൻ എന്തായാലും ഇത്തിരി വെളിച്ചെണ്ണ കയ്യിലൊന്ന് പരട്ടാം. അപ്പൊ നമ്മുടെ കൊടപ്പൻ ചുണ്ട് ഇതേ ഞാൻ അരിഞ്ഞിട്ടുണ്ട്. അരിഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ ഒത്തിരി കൂടി വെളിച്ചെണ്ണ തേച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ മിക്സ് ചെയ്യുവാണ്. അപ്പൊ ഇതിങ്ങനെ കട്ടയായിട്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ എണ്ണ തേച്ച് ഇങ്ങനെ തിരുമ്മി കഴിയുമ്പോൾ അതിങ്ങനെ ലൂസായിട്ട് ഇങ്ങനെ പോരും കേട്ടോ. ഒരു കറയുണ്ടാവും ഇതിനകത്ത്, അപ്പൊ അതിങ്ങനെ ലൂസായിട്ട് നമുക്ക് കിട്ടും കണ്ടോ. അപ്പൊ അതുകൊണ്ട് വെളിച്ചെണ്ണ ജസ്റ്റ് ഒന്ന് കയ്യിൽ തേച്ചിട്ട് ഞാനിങ്ങനെ തിരുമ്മി ഇതിവിടെ വെക്കുകയാണ്. പിന്നെ അതിന് വേണ്ടുന്ന തേങ്ങ ഞാനിവിടെ ചിരണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നേരത്തെ തന്നെ. അപ്പൊ അതിലേക്ക് കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞത്, വെളിച്ചെണ്ണ തേച്ചാൽ നമ്മുടെ കയ്യിൽ കറയാവും. ഇനി അത് പാത്രമൊക്കെ കഴിയുമ്പോഴും ഒക്കെ, പണ്ടൊക്കെ ആണെങ്കിൽ തുണിയൊക്കെ അലക്കിയാൽ മതി പോകുന്നൊക്കെ പറയും, കൂർക്ക നന്നാക്കിയാലും ഇതൊക്കെ നന്നാക്കി കഴിയുമ്പോൾ ഇങ്ങനെ. ഇപ്പൊ പിന്നെ തുണിയൊക്കെ അലക്കുന്നത് നമ്മുടെ വാഷിംഗ് മെഷീൻ ആയതുകൊണ്ട് പാത്രം കഴിയുമ്പോൾ പോവും അല്ലെ, പതിയെ പൊക്കോളും. അപ്പൊ നല്ല തേങ്ങ, അതെ തേങ്ങ ഞാൻ ഇത്ര എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിലേക്ക് നമുക്ക് കുറച്ച് കുഞ്ഞുള്ളി വേണം, അതേപോലെ പച്ചമുളക് വേണം, മഞ്ഞപ്പൊടി വേണം, ഒരു രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളിയും വേണം. അപ്പൊ അതൊന്ന് ഇതിലേക്ക് പൊടിച്ചിടാം കേട്ടോ. തേങ്ങ, മഞ്ഞൾപ്പൊടി, പച്ചമുളക്, ചുമന്നുള്ളി, വെളുത്തുള്ളി ഇത്രയും ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എന്താ ചെയ്യണം എന്നറിയോ, ഒന്ന് ജസ്റ്റ് ഒതുക്കി കൊണ്ടുവരാം. ഞാൻ പോയി ഒതുക്കി കൊണ്ടുവരാം. നമ്മളിതാ നമ്മുടെ തോരൻ കറിക്കുള്ളത് ഒന്ന് ഒതുക്കി ജസ്റ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഇനി നമുക്ക് ചെയ്യേണ്ടത് തീ അങ്ങോട്ട് കത്തിക്കുക. ചട്ടി അങ്ങോട്ട് അടുപ്പത്തേക്ക് വെക്കുക. ചട്ടി ഒന്ന് ചൂടാകാൻ നമുക്ക് സമയം എടുക്കാം അല്ലെ. അപ്പൊ ചട്ടി ചൂടായ സ്ഥിതിക്ക് നമുക്ക് നമ്മുടെ വെളിച്ചെണ്ണേനെ അങ്ങോട്ട് ദ്വാരയായിട്ട് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ മതി കേട്ടോ. ഇനി ലവൺ ഒന്ന് ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് കടി ഇട്ട് പൊടിക്കാം. ചിലര് അരിയൊക്കെ ഇടും കേട്ടോ, അരിയിടും കടുക്, കടുക് ഞാൻ കടുകാടുന്നത്. അരി ഇട്ടാലും നല്ല ടേസ്റ്റ്, ഒന്ന് കടിക്കാൻ കിട്ടും നമുക്ക്. അപ്പൊ അതിലേക്ക് കുറച്ച് കടുക് നമുക്ക് കൊടുക്കാം. എല്ലാവർക്കും വിശേഷമൊക്കെ സുഖമാണോ, എല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കുന്നോ. അപ്പൊ ഇത് ഞാൻ ചെയ്യുന്നത് വെച്ചാല് വലിയ രീതിക്കുള്ള കുക്കിംഗ് ഒന്നുമില്ല, നമുക്കറിയാവുന്ന നമ്മുടെ നമുക്ക് പെട്ടെന്നൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന വിഭവങ്ങളൊക്കെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. കടുക് കൂട്ടുന്നുണ്ട്, എന്തായാലും എല്ലാവരും ഇനി മാറി നിൽക്കാം. അങ്ങനെ അടപ്പെടുത്ത് മൂന്ന് അപ്പോൾ നമ്മുടെ കടുക് ഇവിടെ ഏകദേശമൊക്കെ പൊട്ടി കഴിഞ്ഞു. കഴുകി പൊട്ടണം കേട്ടോ, നല്ലപോലെ പൊട്ടിയില്ലെങ്കിൽ വേറെ ഒരു ടേസ്റ്റായിരിക്കും, ഒരു കഴിച്ചു കഴിച്ചിരിക്കും. അതുകൊണ്ട് കഴുകി നന്നായിട്ട് പൊട്ടിക്കോട്ടെ. ഏകദേശം പൊട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ നമ്മളെ അരപ്പില്ലേ അത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ അങ്ങോട്ട് ഇളക്കാം. തേങ്ങ എടുത്ത പാത്രത്തിൽ കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ചിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം കഴുകി നമുക്ക് അതിലേക്ക് ശകലം വെള്ളത്തിൻ്റെ അരച്ചു കൊടുക്കും.
ഇത്രയും കഴുകി രണ്ടെണ്ണം വരും. ഇതിൻ്റെ ആ ഒരു നിറമൊക്കെ ഒന്ന് ശരിയായിട്ടോട്ടെ. അതുവരെ നമുക്കിത് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം നമ്മൾ പാകത്തിന്. എന്തോ കുത്തി കേസ് നമ്മുടെ തേങ്ങ ഏകദേശം ഒന്നൊരു സെറ്റായിട്ടുണ്ട്. അപ്പം ഇതിലേക്ക് ഞാൻ നമ്മുടെ വെള്ളം അരപ്പ് വെളിയ വെള്ളമാണ് കേട്ടോ, അതൊന്ന് ഇത്തിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അറിയില്ല അധികം വെള്ളം വേണ്ട, വെള്ളം ഇല്ലെങ്കിലും കുഴപ്പമില്ല, ആവിയിലാണ്ട് വെന്തോളും, പിന്നെ ഞാനത് കളയണ്ടല്ലോ. അപ്പം അതിങ്ങനെ ഒഴിച്ചു കൊടുക്കുക, തീ കുറച്ച് വെക്കുക, എന്നിട്ട് നമ്മുടെ കുടപ്പനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അങ്ങനെ സിമ്പിളായിട്ട് വെക്കാൻ പറ്റുന്ന ഒരു കറിയാണ്, നല്ല ടേസ്റ്റ് വേണം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് ചോറ് പോലും വേണ്ട, ഞാൻ ഇത് തന്നെ കോരി കഴിച്ചോളു. പിന്നെ ഇപ്പൊ ഡയറ്റ് ആയതുകൊണ്ട് ഇപ്പൊ ചോറൊന്നും കഴിക്കില്ല ഗൈസ്, അപ്പൊ ഈ കറി ഇപ്പൊ തന്നെ ആശ്രയം. അപ്പൊ ഇവനെയും കൂടി ഇട്ടിട്ട് നമുക്ക് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ, ഇങ്ങനെ തന്നെ ഇരുന്ന് ലോ തീ മാക്സിമം കുറച്ച് വെക്കുക, ഫ്ലെയിമിൽ ലോ ഫ്ലെയിമിൽ മതി കേട്ടോ. ആ ഇങ്ങനെ ഇരുന്നോട്ടെ. അപ്പം ഇത് നമുക്കൊന്ന് മൂന്നിടാം. ഓക്കെ, ഇനി അതൊന്ന് ആവി വന്ന് ജസ്റ്റ് ഒരു ആവി വരുമ്പോൾ നമുക്ക് തുറക്കാം. അപ്പോഴത്തേക്കും ഞാൻ ഈ പാത്രമൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ട് വരാം കേട്ടോ ഗൈസ്. നമ്മൾ ചെയ്യുന്ന ജോലികൾ അപ്പം നമ്മൾ പാത്രമെല്ലാം കഴുകി വെച്ചിട്ട് നമുക്ക് പണികളൊക്കെ പോയി. ഓക്കെ, അപ്പോൾ നമ്മുടെ തോരൻ ഇവിടെ ആവിയൊക്കെ വന്നിട്ടുണ്ട്, തുറന്നു. ഇനി തുറന്നിട്ട് നമ്മൾ അടുത്ത സംഭവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വല്ലാണ്ട് ഇളക്കണ്ട, അതിലെ തേങ്ങയൊക്കെ എടുത്ത് മുകളിലേക്ക് ജസ്റ്റ് ഒന്ന് ഇടുക. ഓൾറെഡി തേങ്ങ നമ്മളൊന്ന് ജസ്റ്റ് വാട്ടിയായിരുന്നു, ഇപ്പൊ ഇത് എങ്ങനെ ജസ്റ്റ് ഒന്ന് തട്ടി മുകളിലേക്ക് ഇടുക. കരി പോകാൻ നോക്കണം കേട്ടോ, വെള്ളം നമ്മൾ അധികം ഒഴിക്കാത്തത് കൊണ്ട്. പിന്നെ പാനൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഒരു വലുത് വരെയൊക്കെ നമ്മൾ രക്ഷപ്പെടും, എന്നാലും അങ്ങനെ ഇല്ല എങ്കിലും ഇതങ്ങനെ ഒന്ന് സെറ്റാക്കി വെക്കാം. എന്നിട്ട് വീണ്ടും നാളെ മുടി വെച്ചേക്കാം. ഓക്കെ, പിന്നെ നമ്മുടെ ഈ വാഴക്കുളപ്പിനൊരു പ്രത്യേകത ഉണ്ട്, എന്താണെന്നറിയാം, നിങ്ങൾക്കെല്ലാം അറിയായിട്ടോ. നമ്മൾക്ക് എന്താ പറയുക, നമ്മൾ ഫുഡൊക്കെ കഴിക്കുമ്പോഴും നമ്മൾ പല ആഹാരങ്ങൾ കഴിക്കുമ്പോൾ നമ്മുടെ മുടിയൊക്കെ നമ്മുടെ വയറ്റിൽ പോകാറുണ്ട് അറിയാതെയൊക്കെ കേട്ടോ. അപ്പോൾ അങ്ങനെ വയറ്റിൽ പോയി കഴിഞ്ഞാൽ ഈ കുളപ്പം കഴിച്ച് കഴിയുമ്പോഴത്തേന് ആ മുടിയൊക്കെ ചുരുണ്ട് പോകുമെന്നാണ് പറയണത്, അങ്ങനെ നമുക്കറിയില്ല കേട്ടോ പറയണതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ വിറ്റാമിൻസ് ഒരുപാടുണ്ട് നമ്മുടെ വാഴക്കുളത്തിൽ. അപ്പോൾ എല്ലാവരും വല്ലപ്പോഴും ഇപ്പോൾ കടകളിലൊക്കെ മേടിക്കാൻ കിട്ടും, നേരത്തെ അങ്ങനെ കടകളിൽ കിട്ടത്തുന്നുണ്ടായിരുന്നു, ഇപ്പോൾ കടകളിലൊക്കെ നമുക്ക് പച്ചക്കറി കടകളിലൊക്കെ കിട്ടും. ഞാൻ അങ്ങനെ മേടിച്ചൊന്നും പറഞ്ഞതാണ് കേട്ടോ. നാട്ടിൻപുറത്തൊക്കെ കിട്ടിക്കൊണ്ട്, നാട്ടിൻപുറത്തൊക്കെ ആയപ്പോൾ അച്ഛൻ ഇഷ്ടംപോലെ കൊണ്ട് തരുമായിരുന്നു വാഴക്കുളപ്പൻ കറി വെക്കാൻ പറഞ്ഞു, വെറുതെ വേണ്ടാന്ന് നമ്മൾ കളയായിരുന്നു. പക്ഷെ ഇപ്പം അത് വേണമെന്ന് വെച്ചാൽ പോലും കിട്ടാനില്ല, പിന്നെ കടകളിൽ മേടിക്കാൻ കിട്ടും. അപ്പോൾ മേടിച്ചോണ്ട് വന്ന് ക്ലീൻ ചെയ്ത് അതിൻ്റെ പൂവൊക്കെ കളഞ്ഞിട്ട് നല്ലപോലെ ഇതുപോലെ കറിയൊക്കെ വെച്ചാൽ നല്ല ടേസ്റ്റിൽ നമുക്ക് കൂടാം. അപ്പൊ നമുക്ക് ഒന്നുകൂടി തുറന്ന് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. വെന്തിട്ടുണ്ടെന്ന് തോന്നുന്നു നമ്മുടെ തോരൻ കേട്ടോ, നല്ല മണം. എനിക്ക് മണം ഭയങ്കര ഇഷ്ടമാണ്, ആ വെളിച്ചെണ്ണല കിടന്നുള്ള ആ തേങ്ങയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ സ്മെല്ലില്ലേ. ഓക്കെ, ഇതിൻ്റെ കൂടെ കുറച്ച് ചോറും നല്ല മട്ടേരി ചോറും രണ്ട് ഉണക്കമീൻ വറുത്തതും ഇച്ചിരി മോരുകറിയും കൂടെ ഉണ്ടെങ്കിൽ പുളിക്കും. ചോറ് കഴിക്കാൻ പറ്റാതെ വന്നുണ്ടല്ലോ, ചോറ് കഴിക്കാൻ തോന്നും. അപ്പം ഇത് നമ്മളത് ഇളക്കി നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തു ഉപ്പൊക്കെ നോക്കാം നമുക്ക്. അപ്പം ഒന്നുകൂടി ഒന്ന് സെറ്റ് ആയിക്കോട്ടെ, തുറന്നിരിക്കട്ടെ കുറച്ച് ഉപ്പൊന്ന് നോക്കാം. ഷുഗറാണ്
ഉപ്പ് കുറവാണ് ഗൈസ്, ഉപ്പ് കുറവാണ് ഗൈസ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഉപ്പൊക്കെ നമുക്ക് പാകത്തിന് കുറേശ്ശെ ഇട്ടാൽ കൂടി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കുറഞ്ഞാൽ നമുക്കത് കൂട്ടാൻ വഴികളുണ്ട്, കുറച്ച് നമ്മൾ ഇട്ട് കൊടുത്താൽ മതി. പക്ഷെ കൂടി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ തോരൻ കറിയുടെ റെഡി ആയിട്ടുണ്ട്, സെറ്റായി ഗൈസ്. നമ്മുടെ കുഴപ്പൻ തോരൻ ഇനി ഇവനെ ഒന്ന് നന്നായിട്ട് ഇളക്കിക്കോളാം. ഉപ്പൊക്കെ പിടിച്ച് വെള്ളമൊക്കെ വറ്റി നല്ല സെറ്റായിട്ടുണ്ട്. തോരൻ ഏതാ, അതായത് തോരൻ ഏതാന്ന്, നമ്മുടെ തേങ്ങ ഏതാ, കുഴപ്പൻ ഏതാന്നറിയില്ലാതെ സെറ്റായിക്കുന്നു. ഒന്നും ചെയ്യാനില്ല, ഇനി ഇവനെ അങ്ങോട്ട് വാങ്ങി വെച്ചേക്കാം, എന്നിട്ട് നമുക്ക് ടേസ്റ്റ് നോക്കാം. ഓക്കെ, ഓഫ് ചെയ്തു. ഇപ്പം ഞാനിത് വേറെ പാത്രത്തിൽ നിന്നും എടുക്കുന്നില്ല, ഇവിടെ തന്നെ ടേസ്റ്റ് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയാം. ഇതിൻ്റെ കൂടെ കുറച്ച് വേപ്പിലേക്ക് ഇടാൻ നല്ലതായിരിക്കും, എനിക്ക് വേപ്പിലില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇടാൻ കേട്ടോ. ഒരു രക്ഷയിലൊരു ലേശം ഉപ്പൊക്കെ പാകത്തിനായിട്ടുണ്ട്, അടിപൊളി. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ടേസ്റ്റ് നോക്കാം, ചൂടോടെ നിങ്ങൾ നോക്കിക്കോളൂ. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ടഡാ.